ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അയൻസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടല്ല, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഇതൊരു ഐബെല്ലിൻ്റെ ഒരു അലുമിനിയം സെറാമിക് 3-പീസ് കുക്ക്വെയർ സെറ്റാണ്. അപ്പോൾ ഞാനിത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഇതൊന്നും അൺബോക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കുക്ക്വെയർ സെറ്റ് വാങ്ങിച്ചത്. ഞാൻ ഒരുപാട് നോക്കിയിട്ടാണ്, ഒരുപാട് റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് ഞാനിത് മേടിച്ചത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ പാക്കിംഗ് ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഒന്ന് നോക്കാം, ക്ലിയർ ആയിട്ടാണോ കിട്ടിയത്, ഡാമേജ് എങ്ങാണ്ട് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്നത് എൻ്റെ ഒരു അടപ്പാണ്, എൻ്റെ ലിഡാണ്. ഇത് കുഴപ്പമൊന്നുമില്ല, നല്ലതാണ് ഇരിക്കുന്നത്. പക്ഷേ ചെറിയൊരു അഴുക്ക് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മൾ കഴുകുമ്പോൾ അത് ക്ലിയർ ആകുമായിരിക്കും. ബാക്കിയുള്ളതും കൂടി ഒന്ന് നോക്കാം. പിന്നെ അടുത്തൊരു കടായാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. ഞാനിത് മേടിക്കുമ്പോൾ ഞാൻ ഇത്രയും വലുപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വളരെ ചെറുതായിരിക്കും എന്നാണ് വിചാരിച്ചത് വരുമ്പോൾ. പക്ഷേ അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. കുറച്ച് സ്ക്രാച്ചൊക്കെ വീണിട്ടുണ്ട്. പിന്നെ അടുത്തുള്ളത് ഒരു ദോശത്തവയാണ്. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല, ഇതിൽ വേറെ നല്ല നന്നായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെയുള്ളത് ഒരു ഫ്രൈയിങ് പാനാണ്. ഇതും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആകെ ഒരു ചെറിയൊരു പ്രോബ്ലം തോന്നിയത് ഒരു ചെറിയ ഒരു സ്ക്രാച്ച് കടായിലുണ്ടായിരുന്നു. അതല്ലാതെ നല്ല രീതിയിൽ വെൽ പാക്ക്ഡ് ആണ്, വേറെ ഒരു ഇതുമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പാക്കിലുണ്ടായിരുന്നത്. എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിയോട് തോന്നിയത് കടായാണ്. ശരിക്കും ഞാനത് ഇത്രയും വലുത് പ്രതീക്ഷയില്ല. ഇത് അത്യാവശ്യം കുറച്ച് വലുത് തന്നെയാണ്, നമുക്ക് കുറച്ചധികമൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതുവരെ അറിയില്ല. ഞാനിത് ഐബെൽ എന്ന് പറഞ്ഞിട്ട് കമ്പനിയുടേതാണ് മേടിച്ചിരിക്കുന്നത്. ഇനി ഇത് യൂസ് ചെയ്തൊക്കെ നോക്കിയാൽ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒന്ന് മനസ്സിലാവത്തുള്ളൂ. ഞാനിത് വാങ്ങിച്ചത് 1725 രൂപയ്ക്കാണ്. ശരിക്കും ഞാനിത് ശരിക്കും ഇമ്പെക്സിൻ്റെ മേടിക്കാനാണ് ഇരുന്നത്. അത് കുറച്ച് നല്ലതാണെന്നാണ് എൻ്റെ അറിവ്. പക്ഷേ അതിൽ ഇമ്പെക്സിൻ്റെ ഇത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഫ്രൈ പാൻ ഇല്ലായിരുന്നു, അതിൽ സോസ് പാനാണ് ഉള്ളത്. അപ്പോൾ സോസ് പാനൊക്കെ ഇപ്പോൾ ആവശ്യമില്ല, എനിക്ക് ഫ്രൈ പാനാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ റിവ്യൂസൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇൻഷാല്ലാ എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ളതൊക്കെ പറയാം. പിന്നെ നമ്മൾ ഏത് കുക്ക്വെയർ സെറ്റ് ആണെങ്കിലും നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്, നമ്മുടെ സ്പഞ്ച് സ്ക്രബ്ബർ യൂസ് ചെയ്യാവൂ, പിന്നെ സ്റ്റീൽ സ്പൂണൊന്നും യൂസ് ചെയ്യരുത്, അങ്ങനെ കുറച്ച് അതിൻ്റേതായ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കറക്റ്റായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും 1825 രൂപയ്ക്കൊക്കെ എന്തായാലും വലിയ നല്ല ക്വാളിറ്റി ഉള്ള കുക്കർ സെറ്റ് ഒന്നും ആയിരിക്കില്ല ഇത്. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല, എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ ഇതിൻ്റെ റിവ്യൂ, ഇതിൻ്റെ ഈ കുക്കറിൻ്റെ അഭിപ്രായം ഞാൻ ഇൻഷാല്ലാ ഞാൻ യൂസ് ചെയ്തിട്ട് പറയുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.